ഹോസ്പിറ്റലിൽ അമ്മയെ കാണാൻ അജയും സ്വാതിയും വന്നിട്ടുണ്ട്. അവരെ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. അമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരണം. ആ കല്യാൺ ഭക്ഷണം കഴിക്കാൻ വീട്ടിലോട്ട് വാ, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് വരാം. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. എന്തോ ഇവിടെ ഒരു മൂഡില്ല. പെട്ടെന്ന് വരാൻ നോക്ക്. ഞാൻ ദാ ഇവിടെ ഇറങ്ങാം. ഇവിടെ കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിലെത്തും. ഓക്കെ ഓക്കെ. സ്വാതി, ഈ പുസ്തകം നീ വായിക്കുന്നത് ഉപകരിക്കും. ഗർഭകാല പരിചരണം, ലേഖനമുണ്ട്. ഓ, ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ എന്റെ ചേച്ചിയും അമ്മയും പറഞ്ഞു തരും. ലേഖനം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ, എനിക്കൊരു ജ്യൂസ് വേണമായിരുന്നു. രണ്ടുപേരും കൂടി ചെന്ന് വാങ്ങിച്ചിട്ട് വാ. ഇവിടെ പറഞ്ഞ കൊണ്ടുവരില്ലേ? അയ്യോ, ഇവിടുത്തെ അത് കൊള്ളില്ല. പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നാ മതി. ചെല്ല. എന്നാ ഞാൻ പെട്ടെന്ന് വാങ്ങിട്ടുരാ. സ്വാതി ഇവിടെ നിക്ക്. ആ, വേണ്ട വേണ്ട, രണ്ടുപേരും കൂടി ചെല്ല്. ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്ക്, വിശക്കുന്നുണ്ടാവും. എനിക്കൊന്നും വേണ്ട മേ, ചെന്ന് കഴിക്ക് സ്വാതി. അമ്മ ഇവിടെ തനിച്ചാവില്ലേ? ആ, അതൊന്നും സാരമില്ല, നീ പോയിട്ട് പെട്ടെന്ന് വാ. ചെല്ല്. എന്നാ വാ. ചെല്ല്. ഹലോ മാഡം. കല്യാൺ ഓഫീസ് തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം. ആ, സീത വീട്ടിലോട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയതാ അവള്. കല്യാൺ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ച എന്തെങ്കിലും കാരണം പറഞ്ഞ് അവനെ ഇവിടെ പിടിച്ചിരുത്തണം. വീട്ടിലോട്ട് അവനെ വിടരുത്. സീതയും കല്യാണും തമ്മിൽ കാണരുത്. അതെന്താ കണ്ടാ? ഓ, ഞാനൊരു മണ്ടൻ. എടോ, ഞാൻ എന്തിനാ ഈ കാലും വയ്യാന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നത്? സീത അവിടെ പിടിച്ചു നിർത്താ. അതെന്തിനാ? ഓ, മനസ്സിലായി മനസ്സിലായി. ഞാൻ എന്തൊരു ഞാനാ, ഓർത്തില്ല. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, കല്യാൺ സാർ ഈ ഓഫീസ് വിട്ട് എങ്ങും പോകത്തില്ല. വീടില്ല ഞാൻ, അതുപോലെ. ആ, അത് മതി. അതും എന്റെ ഡ്യൂട്ടി. ഓർക്കുമ്പോ നാണമാവുന്നു. എങ്ങനെയുണ്ട് മോളെ? ഒന്നും പറയാറായിട്ടില്ല അച്ഛാ, കുറച്ചു ദിവസം എടുക്കും അസുഖം മാറാൻ. അസുഖം പൂർണമായും സുഖപ്പെടുമായിരിക്കും അല്ലേ? പിന്നെ സുഖപ്പെടും. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണോ? ഏ, അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വാ, ഡോക്ടറെ നേരിട്ട് കണ്ട് സംസാരിക്ക്, അപ്പൊ അറിയാലോ. ഏയ്, ഞാൻ വരുന്നില്ല. അച്ഛൻ എന്താ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരാത്തത്? ഒന്നുമില്ല, എനിക്ക് ഈ അവസ്ഥയിലവിടെ കാണാൻ കഴിയില്ല, അതുകൊണ്ടാ വരാത്തത്. മോളെന്തിനെങ്കിലും ധൃതി പിടിച്ച് അവിടേക്ക് പോകുന്നത്? അജയ് സ്വാതി അവിടെ ഉണ്ടല്ലോ. അമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കണം, പിന്നെ ഞാൻ തന്നെ കൂടെ വേണോന്ന് അമ്മ ശാഠ്യം പിടിക്കുക. അസുഖമുള്ള സമയല്ലേ, എന്തിനാ വിഷമിപ്പിക്കുന്നേ? കല്യാൺ വരുന്നുണ്ട്. കല്യാണിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് ഞാൻ വിചാരിക്കുന്നത്. അത്ര നിർബന്ധമാണെങ്കിൽ വൈകിട്ട് പോയാ മതി, ഭക്ഷണമൊക്കെ അവിടെ കിട്ടും. അല്ലെങ്കിലും രാജേശ്വരിക്ക് വീട്ടിലെ ഫുഡിനേക്കാളും ഇഷ്ടം ഹോട്ടൽ ഫുഡാണ്. അത് അജയ് വാങ്ങിക്കൊടുത്തോളും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ അവിടെ തന്നെ തമ്പടിച്ചു നിന്നാ,
നിന്റെ ഇവിടത്തെ ജോലിയൊക്കെ അവതാളത്തിലാവും. അതിലും ഒരു ശ്രദ്ധ വേണം. ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ പോണോന്നില്ല. അച്ഛൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല മോളെ. എന്തൊക്കെ ജോലിയാ രാജശ്രീ മേഡം എന്നെ ഏൽപ്പിക്കുന്നു. ഇതിനൊക്കെ ഫലം ഉണ്ടായ മതിയായിരുന്നു. നമസ്കാരം സർ. ആ മൂർത്തിങ്ങളെ, ഞാനൊന്ന് വീട് വരെ പോവാ. ആരെങ്കിലും വന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട, നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ആവശ്യമെന്താ? ഞാൻ വീട്ടിലേക്ക് പോയ മൂർത്തിയങ്ങൾ എന്താ പ്രശ്നം? സീത ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല ഭക്ഷണം കഴിക്കണം. വൈകുന്നേരം സീതയെ ഒന്നിച്ച് ഹോസ്പിറ്റലിൽ അമ്മയെ കാണാൻ പോണം. അത്ര തന്നെ. അപ്പൊ അതുവരെ അതുവരെ ഞാൻ എന്ത് ചെയ്യണോന്ന് മൂർത്തിയങ്ങളോട് പറയണോ? എന്റെ ഇഷ്ടമല്ലത്. അല്ല സാറേ, ഇവിടെ പിടിപ്പത് പണിയില്ലേ? എന്തിനാ ഇപ്പൊ വീട്ടിൽ പോയി സമയം കളയുന്നേ? ഭക്ഷണം ഞാൻ ഇവിടെ എത്തിക്കാം. പുതിയ കുറെ ഓർഡർ കൊടുക്കാനുള്ള കാര്യം സാറിനറിയില്ലേ? സാർ ഇവിടെ ഉണ്ടെങ്കിൽ തൊഴിലാളികൾ ഫാസ്റ്റ് ആവും. ശരി, പിന്നെ താങ്കൾ എന്തിനാ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്? അതൊക്കെ ശ്രദ്ധിക്കുക എന്നതുകൂടി മൂർത്തിയങ്ങളുടെ ജോലിയല്ലേ? അയ്യോ, ഞാനത് മറന്നു. ഇന്ന് എന്റെ ഭാര്യയുടെ ബർത്ത്ഡേയാ. സാറിനുള്ള ഉച്ചഭക്ഷണം അവൾ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചു പറയാം, ഇപ്പൊ കൊണ്ടുവരാൻ പറയാം. സാർ ഇപ്പൊ വീട്ടിൽ പോണ്ട, ഭക്ഷണം ഇവിടെ എത്തും. സാർ ഭക്ഷണം കഴിക്കാതിരുന്ന അവൾക്ക് വിഷമമാവും. പ്ലീസ് സാർ, ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം സാർ കഴിക്കണം. അല്ല, മൂർത്തിയങ്ങളുടെ ഭാര്യയുടെ ബർത്ത്ഡേ അല്ലേ രണ്ടു മാസം മുമ്പ് നടന്നത്? അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. വർഷത്തിൽ എത്ര ബർത്ത്ഡേ മൂർത്തിയങ്ങളുടെ ഭാര്യയ്ക്ക്? അതിനിടയിൽ അങ്ങനെയും ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലേ. താങ്കൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ചെന്ന് നല്ലൊരു ഡോക്ടറെ കാണ. അയ്യോ അയ്യോ സാറേ, അയ്യോ ബോയ്. രണ്ടുപേരും പ്ലാൻ ചെയ്ത് വീട്ടിലെത്തുക. സാറ് വീട്ടിൽ പോയ കാര്യം മാഡത്തിനോട് പറയണ്ട. എന്തിനാ ഞാൻ വെറുതെ വഴക്ക് കേൾക്കുന്നത്? ഈശ്വരൻ നിശ്ചയിച്ചതുപോലെ നടക്കട്ടെ. സീത എന്താ വരാത്തത്? മൂർത്തി പറഞ്ഞതനുസരിക്കാതെ കല്യാൺ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? അജയ്, ഇന്ന് രാത്രി നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഏയ്, രണ്ടു ദിവസം കഴിയട്ടെ. എങ്ക വൈകുന്നേരം എന്നെ കാർ ഡ്രൈവിംഗ് പഠിപ്പിക്ക്. തുടങ്ങി, എനിക്കൊരു മൂടില്ല. അമ്മ ഇങ്ങനെ കിടക്കുമ്പോ എനിക്കൊന്നിനും ഒരു മൂടില്ല. ഇവര് വീട്ടിൽ ചെന്ന സീത പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. അപ്പോഴേക്കും പിണങ്ങി. അമ്മതെ, സ്വാതി പിണങ്ങി. കാണാൻ നല്ല രസമുണ്ടല്ലേ. ദേ, നിങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെല്ലേ. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ? ആ, നിങ്ങളിവിടെ വരുന്നതേ എന്നെ നോക്കാനൊന്നും അല്ല, അടി കൂടാനാ. സോറി അമ്മേ. നിങ്ങൾ ചെല്ല്, എനിക്ക് അല്പ സ്വസ്ഥത വേണം. ഞാൻ ഉണ്ടായിരുന്നോളാം, പോരെ. അയ്യോ, നിങ്ങൾ ശരിയാവില്ല. ഇവിടെ സീത മതി, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ പോയാലേ സീത ഇവിടേക്ക് വരൂ. അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ആഹാ, ദേ നോക്കി, ഇവിടെ സിസ്റ്റർ ഉണ്ട്. തൽക്കാലം എന്തെങ്കിലും ആവശ്യം വന്നാ സിസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്യും.
അല്ലേ സിസ്റ്ററെ? അതെ, നിങ്ങൾ പോയിക്കോ. ചെല്ലാനല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞ അനുസരിക്കാത്തത്? എന്താ അമ്മ ഇത്? ആ ഒരാത്തേന് സ്വാതിക്ക് വിശക്കുന്നു ഉണ്ടാവും. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ്ട, വീട്ടിലേക്ക് ചെല്ലേ. എനിക്ക് വിശപ്പില്ല. ആ ഇനി സംസാരമൊന്നും വേണ്ട. രണ്ടുപേരും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് സീതയോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. സ്വാതി, നമുക്ക് പോവാം. നമ്മൾ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. സീതേച്ചി മതി അമ്മയ്ക്ക്. ഇത് കഴിച്ചോളൂ. ശരി ശരി. എന്തായാലും പെട്ടെന്നൊന്നും അമ്മ ഡിസ്ചാർജ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കല്യാണം ഇപ്പൊ തന്നെ വന്നത് നന്നായി. ഇല്ലെങ്കിൽ കല്യാണിനുള്ള ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഞാനിപ്പോ പോയേനെ. എന്താണോ ഇത്ര ധൃതി? അമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോകണ്ടേ? വിശപ്പ് കാണില്ലേ? ഹോസ്പിറ്റലിൽ അമ്മയുടെ അടുത്ത് അജയ് സ്വാതി ഇല്ലേ? പിന്നെ എന്തിനാ താനിപ്പോ പോകുന്നത്? അവിടെ നല്ല ഫുഡ് കിട്ടും. താനത് ഇവിടെ എടുത്തോണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ അമ്മ പുറത്തുനിന്ന് കഴിക്കുന്നത്? കല്യാണിരിക്കെ ഞാൻ ഭക്ഷണം വിളമ്പാം. എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം. താൻ ധൃതി വെക്കണ്ട. ഇനിയിപ്പോ അമ്മയ്ക്ക് താൻ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ കൊടുത്തേ പറ്റുന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ അടുത്ത് കൊടുത്തു വിടാല്ലോ. അത് വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. താൻ പറയുന്നനുസരിക്ക് അജയും സ്വാതി അവിടെ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഭക്ഷണം നമുക്ക് ഡ്രൈവറുടെ കൈവശം കൊടുത്തുവിടാം. എന്നിട്ട് വൈകുന്നേരം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോവാം. അതുവരെ അജയ് സ്വാതി അവിടെ നിൽക്കട്ടെ. അമ്മ എന്തെങ്കിലും വിചാരിക്കും. വിചാരിക്കും. നമ്മളിവിടെ സ്നേഹസല്ലാപത്തിലാണെന്ന് വിചാരിക്കും. ദേ, അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ഈ ഭക്ഷണം ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തുവിട്. ഡ്രസ്സൊക്കെ നമുക്ക് വൈകുന്നേരം പോകുമ്പോ കൊണ്ടുപോ. നിങ്ങൾ അമ്മ അവിടെ തനിച്ചാക്കിട്ട് ഇങ്ങോട്ട് പോന്നോ? കൊള്ളാലോ നിങ്ങള്. ഞാൻ വരുന്നത് വരെ അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ല അല്ലേ? ഞങ്ങൾ അവിടെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം, പക്ഷെ അമ്മ നിർത്തണ്ടേ? ഞങ്ങൾ അവിടെ നിൽക്കണ്ടെന്നും സീതേച്ചി നിന്നാ മതിയത്ര. സീതേച്ചി മാത്രമേ അമ്മയെ ശ്രദ്ധിക്കൂന്ന് ഞങ്ങൾ രണ്ടുപേരെ അമ്മ നിർബന്ധിച്ച് പറഞ്ഞുവിട്ടത്. എങ്കിലും അമ്മയെ തനിച്ചാക്കി നിങ്ങൾ വരണ്ടായിരുന്നു. അവിടെ നേഴ്സുമാരുണ്ട്, പിന്നെ മൂർത്തികളും വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട. അമ്മ നിർബന്ധിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സീതേച്ച വേഗം ചെല്ല്, എങ്കിലേ അമ്മയ്ക്ക് സമാധാനാവും. എന്നെ കല്യാണം ഇരിക്കെ ഞാൻ ഭക്ഷണം വിളമ്പി തന്നിട്ട് പോവാം. ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. ചേച്ചി വേഗം ചെല്ലാൻ നോക്ക്. സീതയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ടായല്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കല്യാണിന്റെ കുടുംബം എന്റേതും കൂടിയല്ലേ, അമ്മ എന്റേതും കൂടിയല്ലേ. അമ്മയെ ശുശ്രൂഷിക്കേണ്ടത് എന്റെ കടമയാ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഏട്ടത്തി ഇനി ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഭാവു എന്റെ ഏട്ട. ഏയ് പോട്ടടാ,
നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ. നീ വാ ഭക്ഷണം കഴിക്കാം. ആ നീ എവിടെയാ മോളെ? ഭക്ഷണം എടുക്കാൻ പോയിട്ട് നീ എന്താ വരാത്തത്? ഓ എത്താറായോ? ആ ശരി ശരി, നീ വേഗം വാ. മൂർത്തിയായിരുന്നു? മൂർത്തി എന്തിനെപ്പോ ഇങ്ങോട്ട് വന്നത്? മേഡത്തിനെ കാണാൻ. അതിന് ഞാനിവിടെ അസുഖം ബാധിച്ച് അവശയായിട്ട് ഇവിടെ കിടക്കല്ലേ എന്നെ വന്ന് കാണാൻ. ചെറിയൊരു പ്രശ്നമുണ്ട് മേഡം. കമ്പനിയിൽ പോയ രണ്ടു മൂന്ന് വർഷത്തെ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. കല്യാൺ സാർ ചുമതലപ്പെടുത്തിയതാ. അതിനെന്താ, നടക്കട്ടെ. കണക്കിൽ പെശക് വന്നെങ്കിൽ തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ കല്യാൺ വളർന്നു. അതല്ല, മഹേന്ദ്രന് നൽകിയ കാശൊക്കെ കമ്പനി അക്കൗണ്ടിൽ നിന്നാ പോയത്. അയാൾ ആരാണ്, എന്തിന് കാശ് കൊടുത്തു എന്നൊക്കെ ചോദ്യം വന്നാൽ എന്തു പറയും? അയാൾക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്, അതിലേക്ക് കാശ് ഡൊണേഷൻ കൊടുത്തെന്ന് പറഞ്ഞാ മതി. പാവപ്പെട്ടവരെ സഹായിക്കാൻ അത് രാജേശ്വരി വേണം. കല്യാണം എന്നല്ല, ആരും അത് വിശ്വസിക്കില്ല. മഹേന്ദ്രൻ ആരാണെന്ന് കല്യാണം അറിഞ്ഞാൽ പ്രശ്നമാവും അറിയില്ലേ? എനിക്കില്ലാത്ത ടെൻഷൻ മൂർത്തിക്ക് എന്തിനാ? അത് ഞാൻ മാനേജ് ചെയ്തോളാം. നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. പിന്നെ ടെൻഷൻ അടിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ? ഞാൻ പറഞ്ഞ അനുസരിക്കാതെ കല്യാൺ വീട്ടിലോട്ട് പോയി. അതിലെനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം സീത ഭക്ഷണവുമായിട്ട് ഇവിടെ എത്താറായിട്ടുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. മാഡം ഒരു ഭാഗ്യവതി തന്നെയാണ് കേട്ടോ. ആ സീത എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവരാനാണ് അവൾ വീട്ടിലേക്ക് പോയത്. കല്യാണിനെ സീതയെ അകറ്റി നിർത്താൻ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. എന്നാലത് ഞാൻ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ നടന്നു. എന്നെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഇടയിലേ അവള് കല്യാണിന്റെ കാര്യം പോലും മറന്നു. കണ്ടില്ലേ പെട്ടെന്ന് അവള് ഇങ്ങോട്ടേക്ക് മടങ്ങിയത്. ഞാൻ ഇതേപോലെ കുറേ നാൾ എന്റെ ഈ നാടകം തുടരും. അവള് കുറേ നാള് അകന്ന് തന്നെ നിൽക്കും. എത്ര നാൾ മാഡം? മറ്റൊരു വഴി തെളിഞ്ഞു വരുന്നത് വരെ. സീതയെ കള്ളം പറഞ്ഞ് കളിപ്പിക്കുന്നതിന് ഒരു രസമൊക്കെ ഉണ്ട്. സീതയെ കള്ളം പറഞ്ഞ് കളിപ്പിക്കുന്നതിന് ഒരു രസമൊക്കെ ഉണ്ട്. ഡോക്ടറും നമ്മളും തമ്മിൽ ഒത്തു കളിക്കുന്നതാണെന്ന് ആ പാവ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. എന്റെ കാലിന് മരവിപ്പുണ്ടെന്ന് തന്നെയാ അവള് കരുതിയിരിക്കുന്നത്. പാവം മണ്ടി എന്നല്ലാതെ അവളെ എന്തു പറയാൻ. അവളെന്റെ കാല് തടവി തരുമ്പോ എന്റെ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മൂർത്തി. മാഡത്തിന്റെ കാലിനൊരു കുഴപ്പമില്ല, ഇതൊരു നാടകമാണെന്ന് സീത തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ചറിയില്ലടോ, എന്റേത് അത്ര നല്ല അഭിനയമല്ലേ. പിന്നെ ഡോക്ടർ നമ്മുടെ കൂടെയാ. എന്നാൽ ഈ നാടകം അവസാനിക്കുന്നത് വരെ സീത എന്റെ കാല് തടവിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇതൊരു നാടകമാണ്. എന്തിനാ ഇവരിങ്ങനെ ആക്ട് ചെയ്യുന്നത്? രാജേശ്വരി അമ്മ ഒരിക്കലും നന്നാവില്ല. അവരെ വിശ്വസിച്ച ഞാനാ മണ്ടി. ഈ നാടകം ഞാൻ അവസാനിപ്പിക്കും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ രാജേശ്വരി അമ്മേ.
മോളെ വേഗം വന്നല്ലോ. അമ്മയുടെ കാര്യം ഓർത്ത് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നണ്ടേ? അതാ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. കല്യാണം അവിടെ നിൽക്കാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ആ ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഓ അങ്ങനെ തന്നെ. അമ്മ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? ഏയ് ഇല്ല, കുറച്ച് കഴിയട്ടെ സീതെ, എനിക്കിപ്പൊ വിശപ്പില്ല. അപ്പോ ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. കണ്ടോ അവളുടെ സ്നേഹം കണ്ടോ? ശോ പാവം മണ്ടി. അത്ര നിർഭാഗ്യവാനൊന്നും അല്ല കേട്ടോ, ഞങ്ങൾക്ക് ഒരു പൊന്നുണ്ണി പറക്കും. എന്റെ അനുജനും അനുജത്തിയും ടെൻഷൻ അടിക്കാതെ. ഇതുകൊണ്ട് ഇക്കളിപ്പെടുത്തുമ്പോ അമ്മ ചിരിച്ചാൽ രക്ഷപ്പെട്ടു, നടക്കാൻ കഴിയും.